ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തേണ്ടി വന്ന, സ്ഥലം അറുത്തു മാറ്റിയിട്ടും തൻ്റെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കാതെ പോരാടിയ ഒരു ധീര വനിതയുണ്ടായിരുന്നു നീര ആര്യ. ഫോസ്റ്ററിലേക്ക് സ്വാഗതം. ഞാൻ ജോഫോസ്. ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മാർച്ച് 5 ഉത്തർപ്രദേശിലായിരുന്നു നീര ആര്യയുടെ ജനനം. അവൾ ഇന്ത്യൻ ആർമിയുടെ റാണി ഓഫ് ഝാൻസി റെജിമെൻറ്റിൽ ഒരു സൈനികയായിരുന്നു. അവളുടെ പിതാവ് സെയ്ദ് ചജ്മാൽ ഒരു പ്രമുഖ വ്യവസായിയായിരുന്നു. അവളുടെ പിതാവ് അവളെ ബ്രിട്ടീഷ് ഇന്ത്യൻ സേനയുടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീകാന്ത് ജയരഞ്ജൻ ദാസ് എന്ന ആളുമായി അവളെ വിവാഹം കഴിപ്പിച്ചു. വിവാഹിതനായെങ്കിലും നീരയും ഭർത്താവും തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും വ്യത്യസ്ത ആശയങ്ങളാണ് തുടർന്നത്. നീര ബ്രിട്ടീഷുകാരിൽ നിന്ന് തൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചപ്പോൾ അവളുടെ ഭർത്താവ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സേവകനായിരുന്നു. അവളുടെ യഥാർത്ഥ ദേശീയ മനോഭാവം കാരണം അവൾ വിവാഹശേഷം ആസാദ് ഹിന്ദ് ഫൗസിൻ്റെ കീഴിലുള്ള ഝാൻസി റെജിമെൻറ്റിൽ ചേർന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ രഹസ്യമായി ചാരപ്പണി ചെയ്യുവാനും അദ്ദേഹത്തെ വധിക്കാനും നീരയുടെ ഭർത്താവ് ജയരഞ്ജൻ ദാസിന് ഉത്തരവ് ലഭിച്ച സമയമായിരുന്നു അത്. അവരുടെ ഭർത്താവ് നേതാജിക്ക് നേരെ വെടി ഉയർത്തപ്പോൾ ഭാഗ്യവശാൽ നേതാജി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ബുള്ളറ്റ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറിൻ്റെ ശരീരത്തിലേക്ക് തറയ്ക്കുകയും ചെയ്തു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന നീര തൻ്റെ ഭർത്താവിനെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തി. ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ അവൾക്ക് ജീവപര്യന്തം ജയിൽ തടവാണ് ബ്രിട്ടീഷ് കോടതി വിധിച്ചത്. അതുകൊണ്ടൊന്നും അവളുടെ കഷ്ടത തീർന്നില്ല. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. മരണത്തിന് മുമ്പ് അവൾ ലോകത്തിനോട് പറഞ്ഞ ചില വാക്കുകൾ ഇതാണ്: വിചാരണയ്ക്ക് ശേഷം അവർ എന്നെ ജീവപര്യന്തം തടവിന് ആൻഡമാനിലേക്ക് അയച്ചു. അവിടെ എല്ലാ തടവുകാരെയും ചെറിയ സെല്ലുകളിലാണ് പാർപ്പിക്കുന്നത്. ഒരു ദിവസം അർദ്ധരാത്രിയായപ്പോൾ രണ്ട് കാവൽക്കാർ എൻ്റെ സെല്ലിലേക്ക് കയറി വന്നു. അവർ രണ്ട് പുതപ്പുകൾ എൻ്റെ മേൽ എറിഞ്ഞു. എനിക്കതിൽ വിഷമം തോന്നിയെങ്കിലും ഈ കൊടുംതണുപ്പിൽ ഈ രണ്ട് പുതപ്പെങ്കിലും കിട്ടിയതിൽ കുറച്ച് സംതൃപ്തി ഉണ്ടായിരുന്നു. എന്നിട്ടും കഴുത്തിലും കയ്യിലും കാലിലും ദൃഢമായ ഇരുമ്പ് ചങ്ങല കൊണ്ട് അവരെന്നെ ബന്ധിച്ചിരുന്നു. എന്നാൽ അടുത്ത ദിവസം ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഒരാൾ വന്നു, അവൻ എൻ്റെ കൈയുടെ ചങ്ങലകൾ അറുത്തു തുടങ്ങി. അവൻ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മാംസം കൂടി മുറിച്ചെടുത്തു. ഞാനത് അവഗണിച്ചു. പക്ഷേ അവൻ എൻ്റെ കാലിലെ ചങ്ങലകൾ മുറിച്ചു മാറ്റാൻ തുടങ്ങിയപ്പോൾ അവൻ ഒരു കനമുള്ള ചുറ്റിക കൊണ്ട് എൻ്റെ എല്ലുകളിൽ 2-3 തവണ ആഞ്ഞടിച്ചു. അത് വളരെ വേദനാജനകമായിരുന്നു. ഞാൻ നിലവിളിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, എൻ്റെ കാലിൽ 2-3 പ്രാവശ്യം തട്ടിയ നീ അന്ധനാണോ? എനിക്ക് ഒരുപാട് വേദനിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്ന ജയിലർ എൻ്റെ അടുത്തു വന്ന് ചോദിച്ചു, സുഭാഷ് ചന്ദ്രബോസ് എവിടെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ വിട്ടയക്കുമെന്ന്. ഞാൻ മറുപടി പറഞ്ഞു, അദ്ദേഹം ഒരു വിമാനാപകടത്തിൽ മരിച്ചുപോയി. ഇത് എല്ലാവർക്കും അറിയാം. ജയിലർ മറുപടി പറഞ്ഞു, അവൻ ജീവനോടെ തന്നെയുണ്ട്, നീ കള്ളം പറയുകയാണ്. അപ്പോൾ ജയിലർ വീണ്ടും എന്നോട് ചോദിച്ചു, ഇത് അവസാനമായി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അവൻ എവിടെയാണ്? അദ്ദേഹം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിലുണ്ട് എന്ന് ഞാൻ ദേഷ്യത്തോട് മറുപടി പറഞ്ഞു. ജയിലർ ദേഷ്യത്തോട് പറഞ്ഞു, അവളുടെ ഹൃദയത്തിൽ നേതാജിയുണ്ടെങ്കിൽ അവനെ അവിടെ നിന്ന് അറുത്തു മാറ്റുക. ജയിലർ എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുകയും എൻ്റെ ശരീരത്തിലെ തുണി ഒന്നൊന്നായി വലിച്ചു കീറുകയും ചെയ്തു. പിന്നീട് ജയിലർ എൻ്റെ ശരീരത്തെ നോക്കി തൻ്റെ സേവകനോട് എന്തൊക്കെയോ പറഞ്ഞു. ആ സേവകൻ ഉടൻ തന്നെ ഒരു വലിയ കത്രിക എടുത്തുകൊണ്ട് വന്ന് വലത് സ്ഥാനത്തിൽ അമർത്തി അത് മുറിക്കുവാൻ തുടങ്ങി. അവർ അത് മുറിക്കുമ്പോൾ വേദന അതിൻ്റെ എല്ലാ പരിധികളും കടന്നിരുന്നു. ഞാൻ അലറിക്കരഞ്ഞു. ജയിലർ എൻ്റെ കഴുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഞാൻ ആരോടെങ്കിലും തർക്കിച്ചാൽ അവൻ എൻ്റെ അടുത്ത സ്ഥാനം കൂടി അറുത്തു മാറ്റുമെന്ന്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അവൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. അവളുടെ ജീവിതകാലം മുഴുവൻ ഹൈദരാബാദിൽ പൂക്കൾ വിറ്റാണ് അവൾ ചിലവഴിച്ചത്. അവളുടെ വീട് പോലും ഇന്ത്യൻ സർക്കാർ തകർത്ത് കളഞ്ഞു. അവളുടെ വീട് സർക്കാർ സ്ഥലത്താണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാണ് അവരത് തകർത്തത്. 1998 ജൂലൈ 26 ഓരോ ഇന്ത്യക്കാരനും ഒരു സന്ദേശം നൽകി അവൾ ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. സ്വതന്ത്ര ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ, കഷ്ടത അനുഭവിച്ച ദേശഭക്തിയായിരുന്ന ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട മരണം ഇങ്ങനെയായിരുന്നു.